പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട വല്ല കാര്യമുണ്ട്? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ടു മൂന്ന് അൽസേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. എന്താ കഥ? മുഖ്യമന്ത്രി ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കാതെയാണ് വിദേശയാത്ര പോയിരിക്കുന്നത്. പിണറായി വിജയന് മാത്രമേ അത്തരമൊരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ. അതാണ് പിണറായി. കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല, ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്. ചാർജ് കൊടുത്തോ ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തോ? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു. ഹൂ വിൽ റിയാക്ട്? ഹൂ വിൽ റെസ്പോണ്ട്? പറയട്ടെ. ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? സർക്കാരിന്റെ പൈസയാണോ, സ്പോൺസർഷിപ്പാണോ, എങ്ങനെയാ പോയി വന്നിരിക്കുന്നത്? ഒന്നും ആർക്കും അറിയില്ല, ആരും അറിയില്ല. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത് എനിക്കറിയാതെ ചോദിക്കുക. എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മളെല്ലാം പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും, ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം? എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോകില്ല. പോയി പറയുന്ന ഞാൻ പറയുന്ന സ്പോൺസർഷിപ്പ് ആയാലെന്താ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിനെ സ്പോൺസർ ചെയ്യുന്നത്? എന്താ കുഴപ്പം? എന്താ അയാൾ സ്പോൺസർഷിപ്പിലാ ഞാൻ പോകുന്ന ഇന്നയാളെ സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞൂടെ? പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട വല്ല കാര്യമുണ്ട്? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ടു മൂന്ന് അൽസേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. എന്താ കഥ? ഒളിച്ചോട്ട് ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ, ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, അത്യുഷ്ണം, കാലാവസ്ഥയുടെ എല്ലാം മോശത്തരും ഫേസ് ചെയ്യാണ് കേരളം. ബാക്കി 100,000 പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയണം, എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറ? ഇന്തോനേഷ്യ പോകുന്നതിന് എന്തിനാ ദുബായ് പോകുന്നു? നേരെ പോയിക്കൂടെ? എത്ര മണിക്കൂർ സമയം ലാഭിക്കാം? എത്ര കാശ് ലാഭിക്കാം? ദുബായിലോട്ട് അപ്പുറത്ത് അച്ചാച്ചനില്ലാത്ത ഭാഗ്യം, കുടുംബത്തിന്റെ അച്ചാച്ചൻ അപ്പുറത്തുണ്ടെന്ന് പറയാൻ ആരും ഭാഗ്യമില്ലാത്ത ഭാഗ്യം എന്ന് പറയുന്നതിനൊക്കെ ഒരു പൊരുളും ഒരു അന്തസ്സും മാന്യതയും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് ആകെയുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രി? ഇദ്ദേഹം ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോണ്ടയാളല്ലേ? ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ? CPM ഒരേ ഒരു മുഖ്യമന്ത്രി, ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താ? അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ട നാൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എന്താ പറയുക, എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും, ആര് സഹിക്കും?